സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മുട്ടത്ത് വർക്കിയുടെ സ്മരണ സചേതനമാക്കാൻ മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മുട്ടത്ത് വർക്കി സാഹിത്യ അവാർഡ് സമർപ്പണം വടകരയിൽ നടത്തപ്പെടുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷതയും പ്രാധാന്യവും. മുട്ടത്ത് വർക്കി ഒരു തലമുറയുടെ മുഴുവൻ സർഗാത്മകത്തെ ഉജ്ജീവിപ്പിച്ച കഥാകാരനായിരുന്നു എന്ന് പറയുന്നതിൽ അശേഷം അഭിമാനക്ഷയമില്ല. അതൊരു വസ്തുതയാണ്, അത് ആരും തന്നെ നിഷേധിക്കില്ല എന്നുറപ്പാണ്. ആ കാലത്തെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ തെക്കൻ കേരളത്തിലെ ക്രിസ്തീയ കുടുംബങ്ങളിലെയും ആ പ്രദേശത്തെയും ജീവിതത്തിൻ്റെ ഒരു വാങ്മയ ചിത്രം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചില്ല. ആത്യന്തികമായി മനുഷ്യൻ നന്മയുടെ വക്താവാണ്, നന്മയുടെ ഭാഗത്താണ് എന്ന് സ്വന്തം കൃതികളിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഒരു തലമുറ മാത്രമല്ല, മലയാളം ഏത് കാലത്തോളം നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും ഉള്ള തലമുറ മുട്ടത്ത് വർക്കിയെ ഓർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ 1992 ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ഒ.വി. വിജയന് നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഇപ്പോൾ ശ്രീ എൻ പ്രഭാകരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സഹകരണവും സന്തോഷവും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഏതായാലും ഈ പ്രസ്ഥാനം 1989 വർക്കി സാർ മരിച്ച് ഒരു വർഷക്കാലത്തിന് കൊണ്ട് അവിടെ ചങ്ങനാശ്ശേരിയിലും അവിടെ മധ്യതിരുവാങ്കൂറിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വർക്കി സാറിൻ്റെ ഓർമ്മ സചേതനമാക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് അതേസമയം അതേറ്റൊന്നും ചെയ്യാതെ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതായ ഒരു സാഹചര്യത്തിലാണ്. വളരെ ബുദ്ധിമുട്ടിലാണെങ്കിലും ഞങ്ങളന്ന് ഈ മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ രൂപവൽക്കരിച്ചു. അത് വളരെ പ്രശസ്തമായിട്ട് തന്നെ പോയി. 1991 ഞങ്ങൾ ആദ്യത്തെ പിന്നെ മുട്ടത്തുവർക്കി അനുസ്മരണ പ്രഭാഷണം മുട്ടത്തുവർക്കിയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നടത്തി. അവിടെ വെച്ച് സുകുമാരനിക്കോട് പറയുകയുണ്ടായി, മുട്ടത്തുവർക്കി ഒരു സ്വർണ സിംഹാസനം വഹിക്കുന്ന ആളാണ്. മറ്റെഴുത്തുകാരെല്ലാം അവരെ ജയ വിളിക്കാനും അവരെ കൂട്ടവർക്കാനും ആൾക്കാരെ കൂട്ടിയപ്പോൾ മുട്ടത്തുവർക്കി സ്വന്തം പിന്നെ അനുവാചകരുമായിട്ട് നേരിട്ട് സംബന്ധിച്ച ഒരാളാണ്, മൂന്നാമതൊരു ഇടക്കാരനില്ലാതെ. ഏതായാലും ആ മുട്ടത്തുവർക്കിയുടെ ഓർമ്മ സചേതനമാക്കാൻ ഞങ്ങൾ 21 അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാണ് 21 അവാർഡ്. എല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിട്ട്. ഇനി വേറൊരു കാര്യം പറയണേ, ഈ പ്രസ്ഥാനം വളരെയധികം വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അല്ലാതെ വളരെ വളർന്നു എന്ന് പറയാൻ എനിക്കൊരു സാധ്യത. കാരണം അന്ന് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ 33,333 രൂപയും പ്രശസ്തി പത്രവും എന്ന് DC കിഴക്കേ മുറി സാറാണ് അത് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ 30,000 രൂപ ആണ് അന്ന് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അന്ന് DC സാറിൻ്റെ കാഴ്ചപ്പാടിലാണ് ആ 33,333 രൂപ എന്ന് പറഞ്ഞത്. ഏതായാലുമുള്ള അന്ന് ഇതുണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ അവാർഡ് ഉണ്ടായിരുന്നു, ചെറുകഥ അവാർഡുകളുണ്ടായിരുന്നു. പക്ഷേ
വേണ്ട എഡിറ്റോറിയൽ അവാർഡുകൾ, എഡിറ്റോറിയൽ കേരളത്തിലായുള്ള പതിനൊന്ന് പട്ടങ്ങൾ എഡിറ്റോറിയൽ അവാർഡ് ഒരുക്കി കൊടുത്താൽ രണ്ടാമത് കൊടുക്കാനായിട്ട് മാർഗമില്ല, അത് നിന്നുപോയി. ചെറിയത അവാർഡ് കുറയത്തെ പറയുകയാണെങ്കിൽ പിന്നെ ചെറുകഥകൾ സൂക്ഷിച്ചു, അവാർഡും സൂക്ഷിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു വലിയ രീതിയിലേക്ക് ഈ ഫണ്ട് ഉയർത്തി കുറച്ചുകൂടെ കൂടി ഭേദപ്പെട്ട രീതിയിൽ ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. അടുത്ത അവാർഡിനോട് തന്നെ എങ്കിലും ഞങ്ങളുടെ ട്രസ്റ്റ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ഈ പ്രസ്ഥാനം ഇതിലും ശക്തമായിട്ട് മുമ്പോട്ട് പോകുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം, നന്ദി. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് അടുത്തതായി വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ പി രജി ടീച്ചറെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിനയ പരിസരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ ടി എം സെബാസ്റ്റ്യൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ടി രാധാകൃഷ്ണൻ, പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീ കെ ആർ തങ്കപ്പൻ, അവാർഡ് സമർപ്പണത്തിന് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ശ്രീകുമാരൻ തമ്പി സർ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ കെ എം സുഭാഷ്, പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സന്തോഷ് ഐച്ചിക്കാനം, കുമാരി സൗമ്യ തോമസ്, ശ്രീ എൻ പ്രഭാകരൻ സർ, പ്രൊഫസർ സി ആ ഓമനക്കുട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ ഭാരവാഹികളെ, അംഗങ്ങളെ, ബോധി ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുട്ടത്തുവർക്കി ജനപ്രിയ നോവലുകളുടെ കർത്താവ്, സാഹിത്യത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആരുമല്ല, എനിക്ക് അങ്ങനെ സാഹിത്യവുമായി മുമ്പോട്ട് പഠിച്ചു പോയത് തന്നെ ഞാൻ സയൻസാണ് കോളേജിലൊക്കെ പഠിച്ചത്. പക്ഷെ എന്നിരുന്നാലും വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വായനാശീലം ഉള്ള, വളരെ നന്നായി വായിക്കുമായിരുന്ന ഒരു വായനക്കാരി അന്ന്. ഇന്ന് ആ വായനാശീലമൊക്കെ കൈമോശം വന്നിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ ലോകത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ സാഹിത്യ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജനപ്രിയ സാഹിത്യമുണ്ട്, വരേണ്യ സാഹിത്യമുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായി സോഷ്യൽ റിയലിസ്റ്റിക് സാഹിത്യം. ആ കാലങ്ങളിൽ ഞാൻ വായിക്കുന്ന കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ റിയലിസ്റ്റിക് സാഹിത്യം എന്നത് നമുക്കറിയാം, കൂടുതലായും കേശവദേവ്, അതുപോലെ ലളിതാംബികാന്തർജ്ജനം ഒക്കെ എഴുതിയ തകഴി, ഇവരുടെയൊക്കെ ഇവരൊക്കെ എഴുതിയിരുന്നത്. ജനപ്രിയ സാഹിത്യ ശാഖയിൽ മുട്ടത്തുവർക്കിയെ പോലെയുള്ളവരൊക്കെ തിളങ്ങി നിന്നിരുന്നു. വരേണ്യ സാഹിത്യം ഞാൻ പറയേണ്ടതില്ല, ക്ലാസിക്സുകളാണ്. എന്നാൽ ഇതൊക്കെ ഞാൻ അന്നൊക്കെ തന്നെ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞ ഓരോ ശാഖക്കും സാഹിത്യ വളർച്ചയിൽ അതിൻ്റേതായ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനപ്രിയ സാഹിത്യത്തിന് ഇവിടെയുള്ള സാധാരണക്കാരെ വായനാശീലം, സാധാരണക്കാരിൽ വായനാശീലം വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡ് അടുത്ത ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നതാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. അപ്പം അത് കേട്ടപ്പോൾ, അത് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അന്ന് തന്നെ ആ ബുക്ക് വാങ്ങുകയും ഒറ്റ ഇരിപ്പിൽ അത് വായിക്കാനുള്ള വായിച്ചു തീർത്തു എന്നുള്ളതാണ് മുട്ടത്തുവർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഇതുപോലെ അതിനു മുമ്പും ഇതേപോലുള്ള പുസ്തകങ്ങളൊക്കെ തീരെ നാല് അഞ്ച് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്തി കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ജനപ്രിയ സാഹിത്യം. പിന്നീടാണ് കുറേ കൂടി ഗൗരവമുള്ളത് ഒക്കെ വായിക്കാൻ കഴിഞ്ഞത്. മുട്ടത്തുവർക്കി അങ്ങനെ വലിയൊരു സംഭാവന, ഇതിനെ ജനകീയമാക്കി, വായനയെ എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ ജനകീയമാക്കുകയും നമ്മളെല്ലാവരെയും വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്.
മുട്ടത്തുവർക്കി അവാർഡ് ഇവിടെ പ്രമുഖ കഥാകൃത്തുക്കളൊക്കെ നേടിയിട്ടുണ്ട്. നമുക്കറിയാം എം ടി ഒ വി വിജയൻ, അതേപോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മാധവിക്കുട്ടി, സറ ജോസഫ്, ആനന്ദ് സക്രിയ, ഇങ്ങനെ പോകുന്നു ആ നീര. ഈ വർഷം ശ്രീ എൻ പ്രഭാകരനാണ് ഇത് നേടിയിരിക്കുന്നത്. ഈ പുരസ്കാരം നേടിയതിലൂടെ ശ്രീ എൻ പ്രഭാകരൻ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് ശരി. അതിനോടൊപ്പം മുട്ടത്തുവർക്കി സാഹിത്യവും അതിനോടനുബന്ധിച്ചുള്ള സാഹിത്യ സങ്കല്പങ്ങളും സമകാലിക സാഹിത്യധാരയുമെല്ലാം ഒരു പുനർ മൂല്യവിചിന്തനത്തിന് വിഷയമാകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ പുനർ മൂല്യവിചിന്തനം ഇന്നിവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെ ഇതിന് ഇപ്പോഴുള്ള സാഹിത്യത്തിന്, സമകാലിക സാഹിത്യത്തിന് നേരിട്ടിട്ടുള്ള ഒരു ജടാവസ്ഥ, ആ ജടാവസ്ഥയിൽ നിന്ന് മോചിതമായി വളരെ മുന്നേറാൻ, മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ദാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനി അവാർഡ് സമർപ്പണമാണ്. ആദ്യമായി പ്രശസ്തി പത്രം വായനയാണ്. ഇതിനായി ചങ്ങനാശ്ശേരി എസ് പി കോളേജ് മലയാളം വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് മണിമലയെ ആദരപൂർവ്വം ക്ഷണിക്കും. 21-ാമത് മുട്ടത്തുവർക്കി സാഹിത്യ അവാർഡ് പ്രശസ്തി പത്രം എൻ പ്രഭാകരന് സമർപ്പിക്കുന്നു. 2012 മുട്ടത്തുവർക്കി സാഹിത്യ അവാർഡിന് മലയാള കഥാസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി എൻ പ്രഭാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 3 ഘട്ടങ്ങളിലായി നടന്ന അവാർഡ് നിർണയനത്തിൽ ഫൈനൽ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്ന പ്രൊഫസർ എം തോമസ് മാത്യു, ഡോക്ടർ പി പി രവീന്ദ്രൻ, ഡോക്ടർ സുനിൽ പി ഇളയിടം എന്നിവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ കമ്മിറ്റിയാണ് അവാർഡ് തീരുമാനിച്ചത്. ആധുനികത പെയ്തുടങ്ങിയ ദശാസന്ധിയിൽ സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധത്താൽ പ്രഭാവിതവും നവീനവുമായ ആഖ്യാന മാതൃകകൾ അവതരിപ്പിച്ച് ആധുനികോത്തരമായ ആസ്വാദന പരിസരം നമ്മുടെ സാഹിത്യത്തിൽ നിർമ്മിച്ചെടുത്ത എഴുത്തുകാരിൽ പ്രധാനനാണ് എൻ പ്രഭാകരൻ. നോവൽ, കഥ, കഥാവിമർശനം, നാടകം എന്നിവയിലൂടെ മലയാള ഭാവുകത്വം മുന്നോട്ട് സഞ്ചരിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ. 1990 മുതലുള്ള കേരളീയ സമൂഹത്തിൻ്റെയും മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും പ്രത്യയശാസ്ത്ര സംഘർഷങ്ങൾ ഈ വിധം തീവ്രതരമായും നിരന്തരമായും അവതരിപ്പിച്ച മറ്റ് എഴുത്തുകാരില്ല. ആഗോളവൽക്കരണം 3 ലോകരാജ്യങ്ങളിൽ ഏൽപ്പിച്ച ഭൗതികവും മാനസികവുമായ ആഘാതങ്ങൾ, സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ച സൃഷ്ടിച്ച സ്വത്ത് പ്രതിസന്ധികൾ, കമ്പോള മുതലാളിത്ത കടന്നുകയറ്റം സാധാരണക്കാരിൽ സൃഷ്ടിക്കുന്ന വേവലാതികൾ, ഇലക്ട്രോണിക് നവമാധ്യമങ്ങളുടെ നടുക്കുന്ന തരംഗലീലകൾ എന്നിവ പ്രഭാകരൻ്റെ എഴുത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഉടമകൾ ജനങ്ങളാണെന്ന അവബോധവും അത് സ്ഥാപിച്ചെടുക്കാനുള്ള പോരാട്ട വീര്യവും ഈ എഴുത്തുകാരൻ്റെ ഭാഷയെ ആഴമുള്ളതാക്കുന്നു. നമ്മുടെ കാലത്തിൻ്റെ മഹാസങ്കടങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയ തീവ്രമായ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന മറ്റൊരാൾ ഇല്ല. മൗലികമായ ഭാഷയിലാണ് എഴുത്തിൻ്റെ ജീവൻ കുടികൊള്ളുന്നത്. മുട്ടത്തുവർക്കി ജീവനുള്ള ഭാഷ സൃഷ്ടിച്ച എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം കാലാന്തരത്തിൽ അനന്യമായ ഒരു സാഹിത്യ ഭാഷ സൃഷ്ടിച്ച എൻ പ്രഭാകരന് ലഭിക്കുന്നതിൽ ഫൗണ്ടേഷൻ കമ്മിറ്റിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. 1971 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന രചനയിലൂടെ 1-ാം സമ്മാനം നേടി എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്ന ഇദ്ദേഹം ആ വഴിയിലൂടെ ഏറെ സഞ്ചരിച്ചു. താഴെ പറയുന്ന കൃതികളിലൂടെ സ്വന്തമായി ഒരു ആസ്വാദക ലോകം സൃഷ്ടിച്ചു. ഒറ്റയാൻ്റെ പാപ്പാൻ, മറുപിറവി, രാത്രിമൊഴി, മായാമയൻ, പറക്കും പരവതാനി, ഇറ്റാർസിയിലെ സൂര്യൻ, തെരഞ്ഞെടുത്ത കഥകൾ, ഭൂമിയുടെ അറ്റത്ത്, ഇത്രയും കഥാസമാഹാരങ്ങൾ. 7-ും മീതെ, ജന്തുജനം, ഭൂതഭൂമി, ബഹുവചനം, അദൃശ്യവനങ്ങൾ, തീയൂർ രേഖകൾ, ജീവന്റെ തെളിവുകൾ, ജനകഥ നോവൽ, പുലിജന്മം, മരണക്കിണർ നാടകം,
കാൽനട ഞാൻ തെരുവിലേക്ക് നോക്കി കാക്ക കവിത. കഥ തേടുന്ന കഥ, കഥാത്മകം, മൗനത്തിൻ്റെ മുഴക്കങ്ങൾ, നന്മയുടെ മാമരം, കഥാവിമർശനം, ലേഖന സമാഹാരം, കുടക കുറിപ്പുകൾ, യാത്രാവിവരണം, എൻ ശശിധരനുമായി ചേർന്നെഴുതിയ പുലിജന്മം, തിരക്കഥ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം വിവിധ സാഹിത്യ ബഹുമതികൾക്ക് അർഹനായിട്ടുള്ള പ്രഭാകരൻ്റെ എഴുത്തിന് ഈ പുരസ്കാരം ഊർജം പകരട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളത്തിൽ വായനയുടെ വസന്തകാലം സൃഷ്ടിച്ച മുട്ടത്തുവർക്കിയുടെ ഓർമ്മയ്ക്കായുള്ള സാഹിത്യ അവാർഡ് 33,333 രൂപ, പ്രൊഫസർ പി ആർ സി നായർ രൂപകൽപ്പന ചെയ്ത ശില്പം, പ്രശസ്തി പത്രം, അദ്ദേഹത്തിൻ്റെ 23-ാമത് ചരമവാർഷിക ദിനത്തിൽ സ്നേഹപൂർവം എൻ പ്രഭാകരന് സമ്മാനിക്കുന്നു. ശ്രീകുമാരൻ തമ്പി, ജനറൽ കൺവീനർ, പ്രൊഫസർ ടി എം സെബാസ്റ്റ്യൻ, മാനേജിംഗ് ട്രസ്റ്റി, മാത്യു ജെ മുട്ടത്ത് സെക്രട്ടറി, മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ, ബോധി, വടകര, 2012 മെയ് 28. അവാർഡ് നൽകുന്നതിനായി ശ്രീകുമാരൻ തമ്പിയെയും ഏറ്റുവാങ്ങുന്നതിനായി പ്രിയ എഴുത്തുകാരൻ ശ്രീ എൻ പ്രഭാകരനെയും സാദരം ക്ഷണിക്കുന്നു. ഇനി നമുക്ക് തമ്പി സാറിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. വേദിയിലും സദസ്സിലുമുള്ള സുമനസ്സുകൾക്ക് എന്റെ അഭിവാദനം. ആദ്യമായി മുട്ടത്തുവർക്കി സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. രണ്ടാമതായി, ഞാനിഷ്ടപ്പെടുന്ന ആധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ എൻ പ്രഭാകരന് എൻ്റെ അഭിനന്ദനം. 11-ാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ആദ്യത്തെ കവിതയും ആദ്യത്തെ ചെറുകഥയും 11-ാമത്തെ വയസ്സിലാണ് എഴുതിയത്. ആ കാലത്ത് മുട്ടത്തുവർക്കി സാർ ദീപിക എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. ദീപിക കുടുംബത്തിൽ കുട്ടികളുടെ ദീപിക എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. കെ ബാലകൃഷ്ണൻ്റെ പ്രശസ്തമായ കൗമുദി വാരിക കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മലയാള രാജ്യം വാരിക, വളരെ അപൂർവമായി മാതൃഭൂമി ആഴ്ചപ്പേരെ ബാലഭംഗി, ഇവകളെയൊക്കെയാണ് ഞാൻ എഴുതിയിരുന്നത്. അന്ന് എൻ്റെ രചനകൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് കുട്ടികളുടെ ദീപിക. ആ കുട്ടികളുടെ ദീപികയുടെ പത്രാധിപർ കൊച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു അച്ഛനായി, ഫാദറായി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ ദീപികയിൽ പോവുകയും കുട്ടികളുടെ ദീപിക നയിക്കുന്ന ഫാദറിനെ പരിചയപ്പെടുകയും അദ്ദേഹം എന്നെ നേരെ മുട്ടത്തുവർക്കി സാറിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു, മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മുട്ടത്തുവർക്കി സാറിനെ കാണുന്നത്. ഹരിപ്പാട്ട്, എൻ്റെ ജന്മസ്ഥലമായ ഹരിപ്പാട്ട് ഒരു യാദൃച്ഛികമായൊരു യാദൃച്ഛിക സംഭവത്തിൽ പറയുകയാണ്, ഞങ്ങൾ എൻ്റെ കുടുംബം കണ്ണൂർ ചിറക്കിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് പോയവരാണ്. ഞങ്ങളുടെ വേരുകൾ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. ചിറക്കൽ കോവിലകവുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ ഹരിപ്പാട്ട് എന്ന ഗ്രാമത്തിലാണ് തിരുവിതാംകൂറിൽ താമസം ഉറപ്പിച്ചത്. ആ ഹരിപ്പാട് ഗ്രാമത്തിൽ കേരളവർമ്മ മെമ്മോറിയൽ സെൻട്രൽ ലൈബ്രറി എന്നൊരു വായനശാല ഉണ്ടായിരുന്നു.
ഈ കേരളവർമ്മയാണ് നമ്മൾ മയൂര സന്ദേശം എഴുതിയ കേരള കാളിദാസൻ അറിയപ്പെടുന്ന കേരളവർമ്മ. ആ വായനശാലയാണ് എന്നെ ശരിക്കു പറഞ്ഞാൽ ഭാഷ എന്താണ്, സാഹിത്യം എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചത്. അവിടെ നിന്ന് ഒരു ദിവസമാണ് ഞാൻ പാടാത്ത വൈകളിയും തോട്ടിയുടെ മകനും എടുത്ത് വായിച്ചത്. ഒരു ദിവസമാണ് എടുത്തത് രണ്ട് പുസ്തകങ്ങൾ. എനിക്കത് വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. പാടാത്ത വൈകളി എനിക്ക് ഇഷ്ടപ്പെട്ടു, തോട്ടിയുടെ മകനും ഇഷ്ടപ്പെട്ടു. ചെമ്മീൻ വായിച്ചു, ഒട്ടതുർഗസാൽ നോവലുകൾ വായിച്ചു, പൊൻകുനവർക്കയുടെ നാടകങ്ങളും ചെറുകഥകളും വായിച്ചു, റൂബിൻ്റെ കഥകൾ വായിച്ചു, എല്ലാം അന്നാചരത്തിൻ്റെ കഥകൾ വായിച്ചു, നാഗവള്ളി ആർ എസ് കുപ്പിൻ്റെ തോട്ടി എന്ന നോവൽ വായിച്ചു. ആ കൂട്ടത്തിൽ കോട്ടവിള പുരുഷോത്തമ പണിക്കരുടെ ഡിക്റ്റേറ്റ് നോവലും വായിച്ചു. എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിൽ ഈ സാഹിത്യത്തിൽ സവർണനും അവർണനും ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത്യാധുനികം, അത്യന്താധുനികം, ഉത്തരാധുനികം എന്നൊക്കെ പേരുകളിട്ട് നമ്മൾ സാഹിത്യത്തിലെ കാലഘട്ടങ്ങളെ തിരിച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇതിൻ്റെ വരമ്പുകൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യൻ്റെ കഥ പറയുന്ന എഴുത്തുകാരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന എഴുത്തുകാരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല. മുറ്റത്ത് വികസനം ഞാൻ ഇഷ്ടപ്പെട്ടത് അദ്ദേഹം മനുഷ്യൻ്റെ കഥ പറഞ്ഞതുകൊണ്ടാണ്. വേദി എന്നൊരു നോവലും ഇത്രയും യഥാർത്ഥമായിട്ട് രണ്ട് അയൽപ്പക്കാർ തമ്മിലുള്ള മത്സരം, എത്ര നോവലുകൾ ഈ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് സംശയമുണ്ട്. അപ്പോൾ സാഹിത്യത്തിലെ അവർണ വിഭാഗം, സാഹിത്യത്തിലെ സവർണ വിഭാഗം എന്ന് പറഞ്ഞ് വേർതിരിച്ച് നിർത്തുന്നതിന് അർത്ഥമില്ല. ജനങ്ങൾ വായിച്ച, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കല ഏതും കലയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സാഹിത്യം നല്ല സാഹിത്യമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ, ആത്മാവിഷ്കാരം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് അച്ചടിപ്പിക്കുന്നത്? നമ്മളെന്തിനാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ വായിക്കാൻ ആളുകൾ ഉണ്ടാവുക ഒരു എഴുത്തുകാരൻ്റെ സൗഭാഗ്യമാണ്. കാണുവാൻ പ്രേക്ഷകരുണ്ടാവുക ഒരു ചലച്ചിത്രകാരൻ്റെ സൗഭാഗ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എൻ പ്രഭാകരൻ്റെയും എൻ ശശിധരൻ്റെയും, ഞാനിപ്പോൾ മിസ്റ്റർ പ്രഭാകരനും ഒരു ശശിധരൻ വന്നിട്ടുള്ളതാണ്, എൻ ശശിധരൻ്റെയും ഈ പഠിപ്പിക്കുന്ന എൻ്റെ കൊച്ചനുജനായ കൊച്ചനുജനല്ല മകനവിടെ പറയുന്ന സുഷ്മാ ചന്ദ്ര, ഈ സന്തോഷ് ഇച്ചക്കാരത്തിൻ്റെയും സുഷ്മാ ചന്ദ്രത്തിൻ്റെയും ഒക്കെ രചനകൾ വായിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എഴുതാൻ കഴിയുമോ, ഞാനിങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നാണ്. എൻ പ്രഭാകരൻ്റെ രചനകളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം, കവിതയുടെ അടിസ്ഥാനം, കവിതയുടെ ഏറ്റവും വലിയ ലക്ഷണമായി പറയുന്നത് ധ്വനിയാണ്. ധ്വനിപ്പിക്കലാണ് കവിത, വാചാലത കവിതയല്ല. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു നല്ല കവിയല്ല എന്ന് എനിക്ക് എന്നെ സമ്മതിക്കേണ്ടി വരും. ഞാൻ കുറച്ച് വാചാലനാണ്. അപ്പോൾ ഈ ധ്വനി എനിക്ക് എൻ പ്രഭാകരൻ്റെ രചനകളിലുടനീളം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പ്രഭാകരൻ്റെ രചനകളിൽ കാണുന്ന വ്യത്യസ്തത. ചില വാചക, അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ എൻ്റെ ചിന്താധാരയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. യഥാർത്ഥമായ സ്നേഹം പ്രേതത്തെ പോലെയാണ്. ഏത് രചനയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അദൃശ്യവനങ്ങൾ യഥാർത്ഥമായ സ്നേഹം പ്രേതത്തെ പോലെയാണ്. പലരും പ്രേതത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്, പലരും പ്രേതത്തെപ്പറ്റി എഴുതാറുണ്ട്. പക്ഷേ പ്രേതത്തെ കണ്ടവർ വളരെ വിരളം. അതായത് യഥാർത്ഥമായ സ്നേഹം കണ്ടവർ വിരളം.
ശരിക്കു പറഞ്ഞാൽ എൻ്റെ ചിന്താധാരയ്ക്ക് നൽകിയ ഒരു ഷോർട്ട് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്. ആവിശുദ്ധമാം മുക്ത പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന് മഹാകവി ജീ പാടിയതൊക്കെ കാണാൻ വിളിച്ചു വെച്ചിരിക്കുക ഞാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമ മഹാവിമാനാശ. ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരായി പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതുവിട്ടും പാർവണ ശശിബിംബം മഹാകവി ഉള്ളൂ. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് എത്രയോ ആളുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ എത്ര പ്രളയകാലങ്ങൾ എഴുതിയിരിക്കുന്നു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയിരിക്കുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് പ്രഭാകരൻ പറയുന്നു, സ്നേഹം പ്രേതത്തെ പോലെയാണ്, ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ നിശ്ചയമില്ല. യഥാർത്ഥമായ സ്നേഹം പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ജീവിതാശയങ്ങൾ മാത്രമല്ല പകർത്തുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വൈരുദ്ധ്യങ്ങളും പകർത്തുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാൻ കഴിയാതെ, എൻ്റെ ഒരു പാട്ടുണ്ട്, ശരി ഏതെന്ന് ആരറിഞ്ഞു നേർ വഴി ഏതെന്ന് ആരറിഞ്ഞു, ശരി ഏത് തെറ്റേത് എന്ന് നമുക്കെല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണത്. ഏതാണ് ശരി ഏത് ആണ് തെറ്റേതെന്ന് നിർണ്ണയിക്കാനാവാത്ത അവസ്ഥ. ഇത് അദ്ദേഹത്തിൻ്റെ പല രചനകളിലും എനിക്ക് വളരെ എക്സ്പ്ലിസിറ്റായിട്ടല്ല ഇംപ്ലിസിറ്റായിട്ട്, അതായത് ഒരു ഉള്ളിൽ ഉണ്ട് കാണാൻ കഴിയും. വളരെ ചാതുര്യത്തോടെയാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം കുറുക്കനെ മനുഷ്യനാക്കി മനുഷ്യനെ കുറുക്കനാക്കി. മനുഷ്യനെ കുറിച്ച് പറയേണ്ടതെല്ലാം കുറുക്കന്മാരോട് പറയും. ഈ നമ്മുടെ ധാരണകളെ വിശ്വാസ പ്രമാണങ്ങളെ ഒന്ന് പിടിച്ചു കുലുക്കുക. എനിക്ക് ശരിക്കും അതിനുശേഷം ഇത് വായിച്ചതിനുശേഷം എനിക്ക് തോന്നുന്നു യഥാർത്ഥമായ സ്നേഹമുണ്ടോ എനിക്കതിനിപ്പോൾ സംശയമാണ്. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമം. ഈ എഴുത്തച്ഛൻ ഈ പറഞ്ഞിരിക്കുന്ന ആശയമാണ് ശരിക്കും പറഞ്ഞ പ്രഭാകരൻ്റെ മലയാളത്തിലെ കഥകളുള്ളത്. അദ്ദേഹം തന്നെ അറിഞ്ഞിരിക്കില്ല സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമം. നാലാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫൗണ്ടൻ പേന നഷ്ടപ്പെട്ടു പോയി. എനിക്കത് തീവ്രമായ വേദനയായിരുന്നു. ഒരാഴ്ചയോളം ഞാൻ കരഞ്ഞു. അമ്മ പുതിയൊരു ഫൗണ്ടൻ പേന വാങ്ങിത്തരുന്ന കാര്യം ഞാൻ കരഞ്ഞു. അന്ന് എനിക്ക് തീവ്രമായ വേദനയായിരുന്നു. ഇന്ന് അത് ഓർക്കുമ്പോൾ എനിക്കൊരു തമാശ. അപ്പോൾ ഇത് ഈ സത്യം ജീവിതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ തന്നെയാണ് പ്രഭാകരൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, പുതിയ കാര്യങ്ങൾ പറയുന്നു. പുതിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പറയാൻ കഴിയുക? ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, പ്രഭാകരനും പ്രണയിച്ചിട്ടുണ്ടാവാം. പ്രണയം ഒന്ന് തന്നെയാണ്, പ്രണയിച്ച രീതി വ്യത്യസ്തങ്ങളാണ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ ഉള്ള സംഘടനകൾ നമുക്കറിയാം, നാടകം എന്ന് പറഞ്ഞ സംഘടന അത് നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനമാകാം, രണ്ട് നന്മകൾ തമ്മിലുള്ള സംഘടന ആലികളി, ഇപ്പോൾ സോഫോക്ലീസിൻ്റെ ആലികളിയെ പോലെ രണ്ട് നന്മകൾ തമ്മിലുള്ള സംഘടനമാകാം, അല്ലെങ്കിൽ രണ്ട് തിന്മകൾ തമ്മിലുള്ള സംഘടന. എന്തായാലും ഒരു സംഘടനാത്മകമാണ് നാടകം എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സംഘടന നാടകം ജീവിതത്തിൻ്റെ ദർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടനകൾ. അത് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ അത് വരുമ്പോൾ അദ്ദേഹം കഥാപാത്രത്തിൻ്റെ നിന്നങ്ങ് മാറുകയാണ്, വിട്ടുമാറി അത് കഥാപാത്രത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മരണമാണ്
പ്രഭാകരൻ്റെ ഒരു കൃതിയിൽ പറയുന്ന ഒരു എനിക്ക് ഓർമ്മയില്ല, പേരോർമ്മയില്ല, ഒരു കൃതിയിൽ പറയുന്നുണ്ട് മരണമാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് എന്ന്. മറ്റൊരിടത്ത് പറയുന്നുണ്ട് മരണത്തെ അംഗീകരിക്കാത്ത ഒരു കഥാപാത്രത്തെ ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുക, നമ്മുടെ ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തമല്ല, നന്മ തിന്മകൾ ആപേക്ഷികങ്ങളാണ്, സത്യം അസത്യം എല്ലാ ധാർമ്മിക മൂല്യങ്ങളും, നമ്മളിപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ പറയുന്നത് എല്ലാം തന്നെ ആപേക്ഷികളാണ്. നേശേ വിനശ്യേതി ചരിയത ധർമ്മ എന്ന് മഹാഭാരതം പറയുന്നു. ബലം അധർമ്മത്തിൽ അധിഷ്ഠിതമാണ്, ധർമ്മം അധർമ്മം ചരിക്കുന്നത് ബലത്തിലൂടെയാണ്. അപ്പൊ ബലവാനായിട്ടുള്ള ഒരാൾ അധർമ്മം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ദുർബലൻ എന്താ ചെയ്യുക? ബലവാനായ ഒരാൾ അധർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദുർബൽ ചെയ്യാൻ കഴിയുന്ന അവൻ ധർമ്മം പറഞ്ഞുകൊണ്ടിരുന്നാൽ മരിച്ചു പോകും, തോറ്റുപോകും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ദുർബലന് അധർമ്മം കൈയാളാൻ തെറ്റില്ല. അപ്പൊ ധർമാധർമ്മങ്ങൾ ബലത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തില് മാർക്കണ്ഡയൻ യുധിഷ്ഠിരനോട് പറഞ്ഞ ആ വാക്യം ഇപ്പോൾ നമ്മൾ വളരെ വൃത്തികെട്ട രീതിയിൽ കണ്ടാമിനേറ്ററായിട്ടുള്ള നമ്മുടെ പൊളിറ്റീഷ്യൻസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടനാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു വ്യാഖ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും പ്രഭാകരൻ മുട്ടത്തുർക്കി സാർ പറഞ്ഞത് സാധാരണക്കാരൻ മനുഷ്യൻ്റെ കഥയാണ്. അക്ഷരാഭ്യാസമില്ലാത്ത മധ്യതിരുവാങ്കൂറിലെ സ്ത്രീകൾ മുട്ടത്തുർക്കി സാറിൻ്റെ നോവലുകൾ വായിക്കാൻ വേണ്ടി അക്ഷരം പഠിച്ചു, ഇതൊരു സത്യമാണ്. അപ്പൊ അദ്ദേഹം അനേകം നിരക്ഷരെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. മുട്ടത്തുർക്കി സാറിൻ്റെ നോവലുകൾ വായിക്കാൻ വേണ്ടി മാത്രം ഭാഷ പഠിച്ച സ്ത്രീകളുണ്ട് മധ്യതിരുവാങ്കൂർ. അതുപോലെ മലയോര കർഷകന്റെ കഥ മുട്ടത്തുർക്കി സാറിനെ പോലെ പറഞ്ഞ ഒരു എഴുത്തുകാരുടെ കരകാടക്കടൽ, ആ സിനിമ പോലെ എത്ര മനോഹരമാണ്. കരകടക്കടൽ എന്ന സിനിമ കെ എസ് ശ്രീധരൻ സംവിധാനം ചെയ്ത കരകടക്കടൽ. അതൊക്കെ മധുരിതാങ്കുള്ളത് പണ്ട് ഈ ഞാനിപ്പോൾ പറയാൻ കാണിച്ച പ്രഭാകരൻ്റെ പല കൃതികളിലും അത്തരം കഥാപാത്രങ്ങളുണ്ട്. തിരുവാങ്കൂരിൽ വന്ന അച്ഛനുണ്ട്. അപ്പം അങ്ങനെയാണ് അവരുടെ കഥ ഏറ്റവും മനോഹരമായി പറഞ്ഞാണ് മുട്ടത്തുർക്കി സാർ. അപ്പോൾ ജനങ്ങളുടെ കഥ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ലോകമാകെ മാറി മറിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നൂറ്റാണ്ടുകളായി നാം ആരാധിച്ചു പോരുന്ന ധാർമ്മിക മൂല്യങ്ങളെ ചതച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം, എങ്ങനെ പുതിയ ദർശനങ്ങൾ കണ്ടുപിടിക്കാം എന്ന് ആലോചിക്കുന്ന എല്ലാ എഴുത്തുകാരെയും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു എഴുത്തുകാരനാണ് എൻ പ്രഭാകരൻ. അതുപോലെ തന്നെ വളരെയധികം ഭാവിയുള്ള മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയൊരു ശബ്ദമായി വരാൻ പോകുന്ന ചെറുപ്പക്കാരനാണ് സന്തോഷ് അച്ചുകാരൻ എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ഇവരെല്ലാമുള്ള ഒരു സദസ്സിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇരുപ്പുണ്ടോടെ ശ്രീ അഭിമുഖ്യ ഈ പറഞ്ഞ പോലെ കളിയിൽ കാര്യവും കാര്യത്തിൽ കളിയും കണ്ടെത്തുന്നതാണ് പ്രൊഫസർ സി ആർ റോമനക്കുട്ടൻ. അപ്പം ഇവരെല്ലാമുള്ള ഒരു സദസ്സിൽ നിന്നുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിന് അവാർഡ് നൽകാൻ കഴിഞ്ഞില്ല. എനിക്ക് വളരെ ചാരിതാർത്ഥ്യം